ഹലോ, വെൽക്കം ടു വിനീസ് എജു കെയർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഐ സി എസ് സി ക്ലാസ് ടെൻ ഇംഗ്ലീഷ് സെക്കൻഡ് ലെസൺ ആയത് ബ്ലൂ ബീഡ് എന്ന ലെസണുമായിട്ടാണ്. എഴുതിയിരിക്കുന്നത് നൂറ ബർഗ് എന്ന് പറഞ്ഞ റൈറ്ററാണ്. അവരെ പറ്റി ആദ്യം നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഫോട്ടോ ആണ് എനിക്ക് അവൈലബിളായിട്ട് കിട്ടിയിരിക്കുന്നത് നൂറ ബർഗിൻ്റെ. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ കാണാം നമുക്ക് ബ്ലൂ ബീഡ്സ്. ഈ ബ്ലൂ ബീഡ്സ് ആണ് നമ്മുടെ ഈ ഒരു ലെസൻ്റെ മെയിൻ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഹീറോ, വൺ ഓഫ് ദി പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി, ആൻഡ് ദാറ്റ് ഈസ് അവർ ക്രോക്കഡൈൽ. ദിസ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ വാട്ടർ ഫ്രം വിച്ച് ദി ക്രോക്കഡൈൽ കംസ് അപ്പ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. ലെസൺ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പിക്ചർ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇത് ജംഗിൾ, അതായത് ഈ റിവറിൽ നിന്ന് ഫോം ചെയ്തേക്കുന്ന ആൾക്കാർ നടന്ന് നടന്ന് ഫോം ചെയ്തപ്പെട്ടേക്കുന്ന ഒരു വഴി, ഇത് ലെസണിന് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്ലൈ ക്യാച്ചർ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ലെസണിന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, പിക്ചേഴ്സൊക്കെ ഓർത്ത് വയ്ക്കുക. ഇത് നമ്മുടെ ക്രോക്കഡൈൽ കുട്ടൻ വെയിൽ വന്നാൽ വേണ്ടി ബാങ്കിൽ, റിവറിൻ്റെ ബാങ്കിൽ നമുക്ക് എടുക്കുന്ന ഒരു പിക്ചറാണ്. നെക്സ്റ്റ്, ഇത് നമ്മളുടെ മെയിൻ പ്രോട്ടഗണിസ്റ്റായ സിബിയ എന്ന ക്യാരക്ടർ വളരെ ഇഷ്ടത്തോടുകൂടി സ്വപ്നം കാണുന്ന കുറച്ച് സാധനങ്ങൾ, മാർക്കറ്റിൽ പോകുമ്പോൾ നേരിട്ട് കാണുന്ന കുറച്ച് സാധനങ്ങൾ, സാറ്റിൻ ക്ലോത്ത്, കളർഫുൾ ബാംഗിൾസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബീഡ്സ്, ദെൻ ടിൻ ട്രേസ്, ദെൻ ക്ലോത്ത്സ് വിച്ച് ഹാവ് മിറർ വർക്ക് ആൻഡ് സം ജെൻസ്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഷീ seeds and she goes to the market. Now, de-husking of the comb. ഒരു തിരികെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി അതായിരുന്നു, കോണിനെ ഡീഹസ്ക് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എന്നെ വൃത്തിയാക്കി വയ്ക്കുക. ആൻഡ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഹെയർ ഫോക്ക്. ഈ ഹെയർ ഫോക്ക് നമ്മളുടെ സ്റ്റീലും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രോങ് ഹെയർ ഫോക്കാണ്. ബട്ട് സിബിയുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു ഹോം മെയ്ഡ് ഹെയർ ഫോക്കാണ്. ഇനി ഇതാണ് നമ്മുടെ സിബിയ ഏറ്റവും ആഗ്രഹത്തോടു കൂടി ഉണ്ടാക്കുന്ന ഒരു നെക്ലേസ്. ഈ നെക്ലേസിന് വേണ്ടിയാണ് ആൾക്ക് അവസാനം ഒരു ബ്ലൂ ജെൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ ബീഡ് കിട്ടി എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി തുള്ളിച്ചടങ്ങുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി പിക്ചേഴ്സ് ദാറ്റ് യു ഷുഡ് കീപ്പ് ഇൻ യുവർ മൈൻഡ് വെൻ യു റീഡ് ദ ലെസൺ ദ ബ്ലൂ ബീഡ് റിട്ടൺ ബൈ നൂറ ബർഗ്. So Nora Berg was a well-known English novelist and non-fiction writer, famous for her descriptions of life in India during the early 20th century. Her father was a forest officer in India, and her early childhood was spent traveling through the Indian forests, often on elephant back. She drew inspirations for her writing from these early experiences. അപ്പം നൂറ ബർഗിൻ്റെ അച്ഛൻ ഒരു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫോറസ്റ്റിൽ കണ്ടതാലും സമയം ചെലവഴിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓഫൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി എലിഫൻറ്റ് ബാക്കിൽ. അവിടങ്ങളിലുള്ള എക്സ്പീരിയൻസ് ആണ് കൂടുതലുമായിട്ട് നൂറ ബർഗിനെ ഇങ്ങനത്തെ ഒരു ജംഗിൾ എക്സ്പീരിയൻസൊക്കെ എഴുതാൻ ഒരു ഇൻസ്പിറേഷനായി മാറിയിട്ടുണ്ട്. ദ ബ്ലൂ ബർഗ് paints a vivid graphic picture rich in detail of an exciting jungle adventure, an encounter between Sibiya, a 12-year-old girl, and a crocodile, as an everyday event. Berg makes skillful use of suspense and detailed visual images that make the story come alive for the reader. ശരിക്കും കൺമുമ്പിൽ നടക്കുന്ന ഒരു എപ്പിസോഡ് പോലെ നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽഡായിട്ട് വിഷ്വൽ ഇമേജ് തന്നാണ് ഈ ഒരു സ്റ്റോറി അദ്ദേഹം എഴുതിയത്. The story ends on a note of dramatic irony when Sibiya exclaims, "Something dead, I found a blue bead for my necklace. Look." So this is the last dialogue of this particular story, which is said by Sibiya, the main protagonist, to her mother. And that is the dramatic irony of this particular story, because she has done something bigger than what she has right now achieved. But നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വിപരീതമായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ അയണി എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഡ്രമാറ്റിക് അയണി, റൈറ്റ്? സോ ഇത്രയുമാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നൂറ ബർഗിനെ പറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങളൊന്നും നിങ്ങളെ കാണിച്ചോട്ടെ.
ഇതാണ് നമ്മുടെ ബുജ വുമനിൻ്റെ ഒരു ബുജ വിമിനിൻ്റെ കുറച്ചൊരു വേ ഓഫ് അറ്റയർ ആൻഡ് ദ ഓർണമെൻറ്റ്സ് ദാറ്റ് ദേ വെയർ ദ യു നോ സിൽവർ കളർ ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഇറ്റ് ഈസ് മേഡ് ഔട്ട് ഓഫ് മെൽറ്റഡ് റുപ്പീസ് ആൻഡ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബ്രാസ് ഘട ഘട എന്ന് പറയുന്നത് ഹിന്ദിയിൽ ഇംഗ്ലീഷ് എഴുതിക്കുന്ന ഗർറാസ് അല്ലെങ്കിൽ ഗുർറാസ് എന്നാണ് ഓക്കെ ആൻഡ് നെക്സ്റ്റ് പിക്ചർ ഇതൊരു മീൻ മഷീർ എന്ന് പറഞ്ഞൊരു മീനിനെ പറ്റി ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട് അതാണിത് ആൻഡ് ദിസ് ഇസ് എ വാലി ടുവേഴ്സ് ദിസ് സൺസെറ്റ് ഓക്കെ ആൻഡ് സൺസെറ്റ് അവർ ആകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം എവിടുന്നാണ് വരുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല ഒരു അൾട്രാ വയലറ്റ് കളർ പോലെയാണ് ഈ ഒരു വാലിയുടെ ആ സമയം ഉണ്ടാകുന്നത് സോ ഇതിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആൻഡ് ദ ലാസ്റ്റ് വൺ ദിസ് ഈസ് യു നോ ദ the crocodile when it is about to attack one of the character in this particular story. Right? So let's move on to the lesson, the blue bead. Let's begin the lesson, the blue bead by Nora Burke. From deep water came the crocodile, out of black water curved with whirlpools and into the frill of gold shallows by the stepping stone. So, crocodile എവിടുന്നാണ് വന്നത് ഡീപ്പ് വാട്ടറിൽ നിന്ന് എങ്ങനത്തെ ഡീപ്പ് വാട്ടർ കർവ്ഡ് വിത്ത് വേൾപൂൾസ് അപ്പം നിങ്ങൾ ഞാൻ കാണിച്ച പിക്ചർ ഓർമ്മയുണ്ടെങ്കിൽ ഐ ഹാവ് ഷോൺ യു എ പിക്ചർ ഓഫ് വേൾപൂൾ വിച്ച് വാസ് ദ ഡീപ്പ് വാട്ടർ ഫ്രം വെയർ ദ ക്രോക്കഡൈൽ കേം ആൻഡ് ഇങ്ങോട്ടാണ് അത് കയറി വന്നത് ടു ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഹൗ വാസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ വാസ് ലൈക്ക് ദ ഫ്രിൽ ഓഫ് ഗോൾഡ് ഷാലൂസ് Why? Because the sunlight was falling on the stepping stones. He was twice the length of a tall man, and inside him, among the stones which he had swallowed to aid digestion, rolled a silver bracelet. So, the length of the crocodile was twice of a tall man, and he had eaten ആ ഒരു ക്രോക്കഡൈൽ എന്തോ സ്വാലോ ചെയ്തിട്ടുണ്ടായിരുന്നു അലോങ് വിത്ത് വാട്ട് എവർ ഇറ്റ് ഈറ്റ്സ് വാട്ട് വാസ് ദാറ്റ് ഇറ്റ് വാസ് എ സിൽവർ ബ്രേസ്ലെറ്റ് വിച്ച് വാസ് ദെയർ ഇൻ ഹിസ് ടമ്മി ടിംബർ വാസ് ബീങ് ഫ്ലോട്ടഡ് ഡൗൺ വിത്ത് ഗ്രേറ്റ് ഇന്ത്യൻ റിവർ ഫ്രം ഫോറസ്റ്റ് ഫർദർ അപ്പ് ആൻഡ് ദർ സ്ലീപ്പേഴ്സ് ലൈങ് സ്റ്റക്ക് അറൌണ്ട് ദി സ്റ്റോൺസ് അൺടിൽ സമൺ കെയിം ടു ഡിസ്ലോഡ്ജ് ദെൻ ആൻഡ് സെൻഡ് ദെൻ ഓൺ ദിയർ വേ ഓർ അൺടിൽ ഫ്ലഡ്സ് ലിഫ്റ്റഡ് ദെൻ ആൻഡ് ജസ്റ്റ് ദെൻ അലോങ് The crocodile had no need to hide himself. He came to rest in the glassy shallows among logs and balanced there on tiptoe on the cool sand, with only his raised eyes out of the water and raised nostrils breathing the clean sunny air. So, Indian rivers in their ചെറിയ history തന്നിട്ടുണ്ട് history എന്ന് പറയാൻ പറ്റില്ല ആ ഒരു പർട്ടിക്കുലർ റിവറിൻ്റെ ഒരു ഒരു ഡിസ്ക്രിപ്ഷനാണ് മൂലത്തെ ഫോറസ്റ്റിൽ നിന്നും ആ നദിയിലൂടെ വലിയ വലിയ തടികഷ്ണങ്ങൾ സ്ലീപ്പേഴ്സ് ലൈൻ സ്ട്രക്ചർ തടികഷ്ണങ്ങൾ ഒഴുകി വന്നത് സ്റ്റോൺസിൽ തങ്ങി സ്റ്റോൺസിൽ മുട്ടിയിട്ട് പല സമയങ്ങളും സ്ട്രക്റ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു അതങ്ങനെ കിടക്കുന്നത് ഒന്നെങ്കിൽ ആരെങ്കിലും വന്നത് എങ്ങനെയെങ്കിലും ഡിസ്ലോഡ്ജ് ആ സ്ട്രക്കായി കിടക്കുന്നത് തടസ്സം മാറ്റിയിട്ട് അതിനെ വീണ്ടും ഒഴുക്കി വിടണം അല്ലെങ്കിൽ നല്ലൊരു ഫ്ലഡ് വന്നാൽ അത് തന്നെ ആ വാട്ടറിൻ്റെ ഫോഴ്സ് കാരണം താഴോട്ട് ഒഴുകിപ്പോകും ഓക്കെ ക്രോക്കഡൈൽ വന്നത് വിത്ത് എ പേർപ്പസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിന് ഒളിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ലോഗ്സിൻ്റെ ഇടയിൽ വന്ന് ഇത് കിടന്നാൽ സാധാരണ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല സോ അത് ലോഗ്സിൻ്റെ ഇടയിലൂടെ വന്ന് ടിപ്പ്ടു അതായത് അത് നടക്കുന്ന ഒരു സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടിപ്പ്ടു ആയിട്ടാണ് നടക്കുന്നത് അങ്ങനെ നടന്നു വന്ന് ബാങ്കിൽ നദിയുടെ തീരത്തുള്ള ആ ബാങ്കിൽ വന്ന് കിടക്കും ഇനി പകുതി വെള്ളത്തിലും പകുതി മണ്ണിലുമായിരിക്കും ഈ ലോഗിൻ്റെ ഒപ്പം ഈ തടിക്കഷ്ണങ്ങൾക്കൊപ്പം കിടക്കുമ്പോൾ നമുക്കതിനെ മനസ്സിലാവില്ല ആകെക്കൂടി വെള്ളത്തിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്ന രണ്ടേ രണ്ട് ഭാഗങ്ങളിലാണ് അതിൻ്റെ കണ്ണ് അതിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന പണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ഒരു പിക്ചറാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ആൻഡ് വൈ ഹാസ് ഇറ്റ് കം ഇറ്റ് ഹാസ് കം ഫോർ ദ ക്ലീൻ സണ്ണി എയർ ആൻഡ് ഹി യൂസസ് ദ നോസ്ട്രിൽസ് ഫോർ ബ്രീതിങ് ദ ക്ലീൻ സണ്ണി എയർ
Around him, broad sparkling water gravel between cliffs and grass and forested hills. A jungle track came out of scrub each side and down to the sun-whitened stepping stones on which a little flycatcher was floating and trailing around. The mugger crocodile, blackish brown above and yellowy white under, lay motionless, able to wait for ever till food came. This antediluvian saurian, this prehistoric juggernaut, ferocious and formidable, a vast force in the water, propelled by the unimaginable and irresistible power of the huge tail, lay lapped by ripples atop in his throat. His mouth, running almost the whole length of his head, was closed and fixed in that evil bony smile, and where the yellow underside came up to it, it was twinged with green. Now here, a whole description of the crocodile തന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഈ ഒരു ക്രോക്കഡൈൽ കിടക്കുന്നതിന് ചുറ്റും നല്ല തിളങ്ങുന്ന വെള്ളം. ഈ വെള്ളം ക്ലിഫിൻ്റെ ഇടയ്ക്ക് കൂടെ, അല്ലെങ്കിൽ ആ നദിയുടെ തീരത്തുള്ള, അല്ലെങ്കിൽ നദിയുടെ ഇടയ്ക്ക്, നല്ല ഗ്രാസിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ ഒഴുകി വരുന്ന നല്ല തിളങ്ങുന്ന വെള്ളം, സൂര്യപ്രകാശം കൂടി വീഴുമ്പോൾ നല്ല തിളങ്ങുന്ന വെള്ളമായിട്ട് അതിൻ്റെ ചുറ്റും കാണാം. ഇനി ജംഗലിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ ഒരു ക്രോക്കഡൈൽ വന്ന് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഉണ്ടാവും. അതായത് ആൾക്കാർക്ക് വന്ന് ഇറങ്ങി വെള്ളം എടുക്കാൻ പാകത്തിനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ ഒരു ഫ്ലൈ ക്യാച്ചർ, ഞാൻ കാണിച്ചൊരു ബേർഡിന് ഓർമ്മയുണ്ടാവുമല്ലോ, ആ ബേർഡ് ഇങ്ങനെ ചാടി ചാടി അവിടെ കുഞ്ഞി കുഞ്ഞി ക്രീച്ചേഴ്സ് ഉണ്ട് അവളതിനൊക്കെ ഇങ്ങനെ തിന്നാൻ നോക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മദർ ക്രോക്കോഡൈൽ ബ്ലാക്കിഷ് ബ്രൗൺ ആയിരുന്നു മുകൾ ഭാഗം, യെല്ലോയി വൈറ്റിഷ് കളറായിരുന്നു അതിൻ്റെ അടിഭാഗം. ആൻഡ് ഇറ്റ് വാസ് ലൈങ് ദെയർ മോഷൻലെസ്. എന്തായിരുന്നു ഉദ്ദേശം? ഹി വാസ് വെയ്റ്റിംഗ് ഫോർ ദ ഫുഡ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്ത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ മോഷൻലെസ് ആയിട്ട് കിടന്നത്. നോ ദിസ് ആൻറ്റി ഡൈലൂവിയൻ എന്ന് വെച്ചാൽ ഓൾഡ് ഫാഷൻഡ് antediluvian saurian, this prehistoric juggernaut means something which is of huge size, ferocious and formidable. It was very dangerous, very ferocious, and it was formidable. A vast force in the water, propelled by the unimaginable and irresistible power of the huge tail. വെള്ളത്തിലൂടെ ഈ ക്രോക്കഡൈൽസ് സ്വിം ചെയ്യുന്നത് അതിൻ്റെ ഹെവി ടെയിലിൻ്റെ ഫോഴ്സ് കാരണമാണ്. ഈ ഹെവി ടെയിൽ വെള്ളത്തിൽ ഉണ്ടാക്കുന്ന ആ ഫോഴ്സ് കാരണമാണ് ക്രോക്കഡൈൽസിന് ഇത്രയും സ്പീഡിൽ നന്നായി സ്വിം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് ദ പവർ ഓഫ് ദി ഹ്യൂജ് ടെയിൽ ഈസ് ജസ്റ്റ് അൺഇമാജിനബിൾ. ആൻഡ് റൈറ്റ് നൗ ഇതൊന്നും കാണിക്കാണ്ട് ഇറ്റ് വാസ് ജസ്റ്റ് ലേയിങ് ദർ മോഷൻലെസ്. ആൻഡ് അതിൻ്റെ മുകളിലൂടെ വെള്ളമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പകുതി മുഖം മാത്രമേ പുറത്തുണ്ടായിരുന്നു. അപ്പം ആ തൊണ്ടയിൽ ആ ഒരു ത്രോബിങ് ഉണ്ടല്ലോ, നമ്മൾ ശ്വാസം എടുക്കുമ്പോഴൊക്കെയുള്ളൊരു ത്രോബിങ് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഉണ്ടെന്നുള്ളത് അറിയാനുള്ള കാരണം, ആ ത്രോബിങ്ങിനെ വന്ന് ആ ത്രോട്ട് ഇങ്ങനെ വന്ന് അനങ്ങുമ്പോൾ ഈ വെള്ളം ചുറ്റുമുള്ള ക്രോക്കഡൈൽ കിടക്കുന്ന ആ വെള്ളത്തിന് ചുറ്റും ഇതിനൊരു റിപ്പിൾ സർക്കുലർ ഫോമിൽ റിപ്പിൾ ഫോം ചെയ്യും. അപ്പോൾ അതങ്ങനെ ഫോം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ആ ഒരു ത്രോബിങ് കാരണമാണ് ആ ഒരു റിപ്പിൾ ഫോം ചെയ്യുന്നത് എന്ന്. ഇതിൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്രോക്കഡൈലിൻ്റെ മുഖം കാണുമ്പോൾ വി ഫീൽ ആസ് എ ഇറ്റ് ഇസ് സ്മൈലിങ്, ഞാൻ ചിരിക്കുന്ന പോലെ തോന്നും. സോ ഇറ്റ് ഹാഡ് ദാറ്റ് ബോണി ഈവിൾ സ്മൈൽ. ഓക്കെ, ഈവിൾ സ്മൈൽ, ഒരു ഡേഞ്ചറസ് സ്മൈൽ ഉള്ള പോലെ തോന്നും. ആൻഡ് ഹിസ് ജോ, അതായത് ആ വായയുടെ നീളം നല്ല ഫുൾ ഹെഡ് കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു വായയുടെ നീളം. ആൻഡ് ആ വായയുടെ ജോയുടെ സൈഡ് വരുമ്പോഴത്തേനും അത് ശരിക്കും നമ്മുടെ ബോഡിയുടെ അടിയിലുള്ള ആ ഒരു യെല്ലോ കളർ, ക്രോക്കഡൈലിൻ്റെ ബോഡിയുടെ അടിയിലുള്ള യെല്ലോ കളർ ഈ ജോ എൻഡ് ചെയ്യുന്ന ആ ഭാഗത്തോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ആൻഡ് വെയർ ദ യെല്ലോ അണ്ടർ സൈഡ് കെയിം അപ് ടു ഇറ്റ് was tinged with green, and there was a small amount of greenish color also. Tinged means small amount of green color was also there. So this is a brief description that has been given about the crocodile. Now
The prehistoric Jagannath is something which has been in existence from a long, long time. Maybe ലോകമുണ്ടായപ്പോൾ മുതലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്രൊക്കഡൈലിനെയാണ് ഇവിടെ ആൻറ്റി ഡൈലൂവിയൻ സോറിയൻ അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് ജഗർനാത്ത് എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ബട്ട് സോ മൂവിങ് ഫർദർ, ഫ്രം ദ ഡേ പെർഹാപ്സ് 100 ഇയേഴ്സ് അഗോ വെൻ ദ സൺ ഹാഡ് ഹാച്ച്ഡ് ഹിം ഇൻ എ സാൻഡ് ബാങ്ക് ആൻഡ് ഹി ഹാഡ് ബ്രോക്കൻ ഹിസ് ഷെൽ ആൻഡ് ഗോട്ട് ഹിസ് ഹെഡ് ഔട്ട് ആൻഡ് ലുക്ക്ഡ് എറൗണ്ട് റെഡി ടു സ്നാപ്പ് എനിതിങ് ബിഫോർ ഹി വാസ് ഈവൻ ഫുള്ളി ഹാച്ച്ഡ് ഫ്രം ദാറ്റ് ഡേ when he had at once made for the water, ready to fend for himself immediately, he had lived by his brainless craft and ferocity, escaping the birds of prey and the great carnivorous fishes that eat baby crocodiles. He has prospered, catching all the food he needed and storing it till putrid in holes in the bank. Tepid water to living and a plenty of rock food grew him to his great length. So, ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി പോലെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ 100 വയസ്സിനെക്കാട്ടിൽ കൂടുതൽ പ്രായമുള്ള ഒരു ക്രോക്കഡൈലിനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. 100 ഇയേഴ്സ് എഗോ, സോ ഹിസ് ഏജ് വാസ് മോർ ദാൻ 100. ആ ഒരു സമയത്ത് 100 കൊല്ലം മുമ്പ് ജനിച്ച ആ സമയത്ത് സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കാരണം when it came out of its shell, തല പുറത്ത് ഇട്ട ആ നിമിഷം മുതൽ എന്താണ്, it had started looking to eat something or snap at something. Okay, complete ആയിട്ട് ആ ഷെല്ലിൻ്റെ ഉള്ളിൽ പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്നാപ്പിംഗ് at things തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ഫുൾ ഷെല്ലിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിലോട്ട് പോകാർ ആയ ഒരു ആ സമയം മുതൽ ഈ ഒരു ജീവി, ഈ ഒരു ക്രോക്കഡൈൽ, ഹാസ് ഓൾവേസ് ഫൗണ്ട് ഫുഡ് ഫോർ ഇറ്റ്സെൽഫ്. റൈറ്റ്, നൗ ബ്രെയിൻലെസ് ക്രാഫ്റ്റ് എന്നുള്ളൊരു ഉപയോഗമുണ്ട്. ബ്രെയിൻലെസ് ക്രാഫ്റ്റ് മീൻസ് മേക്കിംഗ് യൂസ് ഓഫ് വൺസ് സ്കിൽ ആൻഡ് ഫിലോസിറ്റി വിച്ച് ഇസ് പവേർഡ് ബൈ ദി നാച്ചുറൽ ഇൻസ്റ്റിങ്ക്. അതായത് നാച്ചുറലായിട്ട് ക്രോക്കഡൈൽസിന് കിട്ടുന്ന ആ ഒരു കഴിവ്, ആ ഒരു സ്കില്, ആ ഒരു ഫിറോസിറ്റി, അതിനെ യൂസ് ചെയ്തിട്ടാണ് ക്രോക്കഡൈൽസ് അവരെ കൊണ്ട് ആകുന്ന ആ ഒരു കാലം മുതൽ തന്നെ അവരവരുടെ കാര്യങ്ങൾ നോക്കി തുടങ്ങുന്നത്. ഈ കുഞ്ഞു ക്രോക്കഡൈൽസിനെ വലിയ കാർണിവോറസ് ഫിഷസ് അറ്റാക്ക് ചെയ്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് ഫുഡ് കിട്ടുന്ന ഫുഡൊക്കെ ബാങ്കിൻ്റെ ചെറിയ ചെറിയ ഹോൾസിൽ പ്രിസേർവ് ചെയ്ത് വെച്ച് അത് നന്നായി പ്യൂട്രിഡ് ആകുമ്പോൾ, പ്യൂട്രിഡ് ഇൻ ദ സെൻസ് നന്നായി ഡീകേ ആകുമ്പോൾ, നന്നായി ജീത്തയായി പോകുമ്പോൾ, നന്നായി അഴുകിപ്പോകുമ്പോൾ ആ ഫുഡാണ് ഈ ക്രോക്കഡൈൽ കഴിക്കാറ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഈ ക്രോക്കഡൈൽ ഇത്രയും വലിയൊരു ലെങ്തി ഹെവി ക്രോക്കഡൈലായിട്ട് മാറിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ റൈറ്റർ നമുക്ക് തരുന്നൊരു ഇൻഫോർമേഷൻ. റൈറ്റ്, now nothing could pierce the inch thick armored hide, not even rifle bullets, which would bounce off. Only the eyes and the soft underarms offered a place. He lived well in the river, sunning himself sometimes with other crocodile mothers as well as the long snouted fish eating gharials on warm rocks and sandbanks where the sun dried the clay on them quite white and bare. They could pluck off into the water in that moment of alarm. Now, ഇനി നമുക്ക് ഈ ഒരു ക്രോക്കഡൈലിൻ്റെ സ്കിൻ ഹൈഡ് എന്ന് വെച്ചാൽ സ്കിന്നിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ. സ്കിന്നിൽ നല്ല കട്ടിയാണ്. ഇറ്റ് ഈസ് ആമേഡ്. ആമേഡ് മീൻസ് ഇറ്റ് ഈസ് ബുള്ളറ്റ് പ്രൂഫ്. ഓക്കെ, ആൻഡ് ഒരു ബുള്ളറ്റിൻ്റെ ഒരു ബുള്ളറ്റിന് പോലും അതിനെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ അതിൽ തുളവിലെത്താൻ പറ്റില്ല. ബുള്ളറ്റ് ബൗൺസ് ആയിട്ട് അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ ഒരു ക്രോക്കഡൈലിൻ്റെ സ്കിൻ. ദ വൾനറബിൾ പാർട്സ് ഓഫ് ക്രോക്കഡൈൽ, അതായത് ആ ഒരു ക്രോക്കഡൈലിൻ്റെ വീക്ക് പാർട്ട് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് ഐസ് ആൻഡ് സോഫ്റ്റ് അണ്ടർആംസ് ആണ്. ഓക്കെ, കണ്ണുകളും അണ്ടർആംസിലും മാത്രം അറ്റാക്ക് ചെയ്താലേ ഇതിനെ നമുക്കൊരു നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. ചില സമയങ്ങളിൽ വെള്ളത്തിൽ അത് പലതരം ക്രോക്കഡൈൽസിൻ്റെ കൂടെ സൺ
സാൻഡ് ബാങ്കിൽ വന്നിട്ട് സണ്ണിൻ്റെ വാർത്ത് കൊള്ളാൻ വരാറുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് അലോങ് വിത്ത് ദ ക്രോക്കോഡൈൽ മഗ്, സംടൈംസ് ഇറ്റ് ഈസ് അലോങ് വിത്ത് ദ ലോങ് സ്നൗട്ടഡ് ഫിഷ് ഈറ്റിംഗ് ഹരിയാൽസ്. ആൻഡ് അവരെന്താ ചെയ്യുന്നത്, അവരുടെ ദേഹത്തുള്ള ഒരു മണ്ണിനെ ഉണക്കിക്കളയാൻ വേണ്ടിയിട്ട് സീ ഷോറിൽ അല്ലെങ്കിൽ റിവർ ബാങ്കിലൊക്കെ വന്നിട്ട് വെയിൽ പോകും. അപ്പോൾ തൊട്ടടുത്ത് വെള്ളത്തിൻ്റെ തൊട്ടടുത്തേന്ന് അവർ നിൽക്കുകയുള്ളൂ, കാരണം പെട്ടെന്നൊരു ഡേഞ്ചർ കണ്ടാൽ അവർ തപ്പേന്ന് പറഞ്ഞ് വെള്ളത്തിലോട്ടങ്ങ് പ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലോട്ടങ്ങ് തിരിച്ചു പോകും. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് റിട്ടൺ. ആൻഡ് വെയർ ദേ കുഡ് പ്ലോപ്പ് ഓഫ് ഇൻ ടു ദി വാട്ടർ ഇൻ എ മൊമെൻറ്റ് ഇഫ് അലൗഡ്. Now the big crocodile fed mostly on fish but also on deer and monkeys, come to drink perhaps a duck or two. Okay, but sometimes here at the fall he fed on a pied dog full of parasites or a skeletal cow, and sometimes he went down to the burning carts and found the half burned bodies of Indians cast into the stream. Now ഫുഡിനെ പറ്റി ഒരു ചെറിയ ഇൻഫർമേഷൻ നമുക്ക് നേരത്തെ തന്നത്, എങ്ങനെയാണ് അത് ജനിക്കുമ്പം പിന്നെ പതുക്കെ പതുക്കെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് കഴിക്കുന്നത്, ഇവിടെ കുറച്ചും കൂടി ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. സാധാരണഗതിയിൽ വലിയ ക്രോക്കഡൈൽസ് കഴിക്കുന്നത് ഫിഷാണ്, അല്ലെങ്കിൽ നദിയിൽ വെള്ളം കുടിക്കാൻ വരുന്ന ഡിയൽ അല്ലെങ്കിൽ മങ്കീസിനെയൊക്കെയാണ് അവർ അറ്റാക്ക് ചെയ്തിട്ട് ഫുഡായിട്ട് കഴിക്കാറ്. ചിലപ്പോൾ ഡക്സിന് അങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. ചില സമയങ്ങളിൽ അവർ പൈഡോഗ്സ്, പൈഡോഗ്സ് ഈസ് ലൈക്ക് എ വൈൽഡ് യു നോ വൈൽഡ് ഏഷ്യൻ ഡോഗ് ആൻഡ് ഫുൾ ഓഫ് പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ പാരസൈറ്റ്സ് എന്താണ്, ദേഹത്തിങ്ങനെ ചള്ള് ചെറിയൊരു ഇൻസെക്റ്റ് ഉണ്ടാവും, അങ്ങനത്തെ പൈഡോഗ്സിനെയും ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്കെൽറ്റൽ ഡോഗ് എന്ന് വെച്ചാൽ വളരെ മെലിഞ്ഞ് ഈ ജംഗിളിൽ താമസിക്കുന്ന ആൾക്കാർ, ഫോറസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാർ വളർത്തുന്ന കൗവൊക്കെ വെള്ളം കുടിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ അവരെയും അറ്റാക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഇത് ഇന്ത്യൻസിൻ്റെ ഹിന്ദു കൾച്ചർ പ്രകാരം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബോഡി എന്താ ചെയ്യുക, ബേൺ ചെയ്യും. ചില സമയത്ത് ബേൺ കംപ്ലീറ്റ്ലി ബേൺ ആവാത്ത ബോഡീസ് നമ്മുടെ റിവറിലോട്ട് തള്ളിയിടും, അതൊരു വലിയ പ്രശ്നമാണ് വാട്ടർ പൊല്യൂഷൻ്റെ. അങ്ങനത്തെ ഹാഫ് ബേൺ ബോഡീസും ഈ ഈ ഒരു ക്രോക്കോഡൈൽസ് ചില സമയങ്ങളിൽ ഭക്ഷണമായിട്ട് കഴിക്കാറുണ്ട്. റൈറ്റ്, ഇതിൻ്റെയൊക്കെ ഉപരി ഇതിങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ മെയിൻ ടോപ്പിക്, അതായത് വെള്ളസിൻ്റെ പേരായ ബ്ലൂ ബീഡ്, ദ ബ്ലൂ ജെം കിടന്ന് തിളങ്ങുന്നുണ്ടായത്. ഇറ്റ് വാസ് നോട്ട് എ ജെം, ഇതൊരു രത്നമൊന്നുമായിരുന്നു. ദോ ഇറ്റ് വാസ് സാൻഡ് വോൺ ഗ്ലാസ്, അപ്പോൾ എന്തായിരുന്നു, ഇറ്റ് വാസ് എ സാൻഡ് വോൺ ഗ്ലാസ്, ഒരു ഗ്ലാസ് കഷ്ണം, അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ പെരണ്ടിട്ടുള്ള ഒരു ഗ്ലാസ് കഷ്ണം. ദാറ്റ് ഹാവ് ബീൻ റോളിങ് അബൌട്ട് ഇൻ ദ റിവർ ഫോർ എ ലോങ് ടൈം. ഒരു പക്ഷേ ഈ വെള്ളത്തിൽ ഇങ്ങനെ അവിടെയും ഇവിടെയും തട്ടി മുട്ടി ഈ വെള്ളത്തിൽ ഇങ്ങനെ കുറേ കാലമായിട്ട് കിടന്ന് ഉറുമ്പുറുമ്പുറുമ്പ് അതൊരു വീടിൻ്റെ ഷേപ്പിലായിരുന്നു. By chance, it was perforated right through the neck of a bottle perhaps. ചിലപ്പം ഒരു ബോട്ടിലിൻ്റെ നെക്ക് പോർഷൻ ആവാം, ആ നെക്ക് പോർഷൻ ആയിരിക്കാം ചിലപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് 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 ഈ ഒരു ബ്ലൂ ബീഡിൻ്റെ രൂപത്തിൽ ആയിരിക്കുന്നത്. റൈറ്റ്, ഇത്രയുമാണ് നമുക്ക് ബ്ലൂ ബീഡിൻ്റെ ഡിസ്ക്രിപ്ഷനും പിന്നെ നമ്മുടെ ക്രോക്കോഡൈലിൻ്റെ ഡിസ്ക്രിപ്ഷനും റൈറ്റ് നൂറാമത് തന്നിരുന്നത്. ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഹീറോയിൻ ഓഫ് ദ സ്റ്റോറിയായ സിബിയെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. Now let's get to know Sibiya. In the Shrinivasi village above the fort, out of a mud house the same color as the ground came a little girl, a thin starving girl, child dressed in an earth-colored rag. She had owned the rag in two to make skirt and sari. സോ ഇവിടെ നമുക്ക് സിബിയയുടെ പിക്ചറാണ് കിട്ടുന്നത്. സിബിയയുടെ വില്ലേജ് വാസ് എബൌ ദി ഫോർട്ട്, അതായത് ആ നദി ഒഴുകിക്കൊണ്ടിരുന്ന ആ ഒരു ഏരിയയിൽ നിന്നും കുറച്ച് മുന്നോട്ടായിരുന്നു സിബിയയുടെ വില്ലേജ്. സിബിയ എന്ന് പറയുന്ന പെൺകുട്ടി താമസിച്ചിരുന്നത് ഒരു മഡ് ഹൗസിലാണ്. ആ മഡ് ഹൗസിൽ നിന്ന് അവൾ പുറത്തോട്ട് വന്നപ്പോൾ അവൾ ധരിച്ചിരുന്ന ആ ഒരു വേഷവും അവളുടെ ആ ഒരു രൂപവും ശരിക്കും ആ മണ്ണിൻ്റെ വീടിനോട് വളരെ സാമ്യമുണ്ടായിരുന്നു. She was a very thin girl and she had worn a mud-colored dress itself. It was actually a piece of cloth
വിച്ച് ഹാഡ് ടോൺ ഇൻ ടു ടു പീസസ്. ഒരു പീസ് ഓഫ് ക്ലോത്തിനെ രണ്ടാക്കി അവൾ കീറിയിട്ട് ഒരു ഒരെണ്ണം കൊണ്ട് അതിനെ സ്കേർട്ടാക്കി മറ്റൊന്നും കൊണ്ട് സാരി ആക്കിയാണ് ഹാഫ് സാരി പോലെയാണ് അത് ഉടുത്തിരുന്നത്. റൈറ്റ്. സോ ഈ ഒരു ഇമേജ് നമുക്ക് തരുന്ന പിക്ചർ എന്താണ്? ദാറ്റ് ഷീ ഈസ് ഇൻ എക്സ്ട്രീം പോവർട്ടി. വളരെയധികം പാവപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് സിബിയ ജീവിക്കുന്നത് എന്നുള്ളൊരു പിക്ചറാണ് നമുക്ക് ഈ ഒരു വിഷ്വൽ ഇമേജിലൂടെ കാണാൻ സാധിക്കുന്നത്. സിബിയ വാസ് ഈറ്റിംഗ് ദ ലാസ്റ്റ് ഓഫ് എ മീൽ, ചപ്പാത്തി റാപ്ഡ് റൗണ്ട് എ സ്മിയർ ഓഫ് ഗ്രീൻ ചില്ലി ആൻഡ് റാൻസിഡ് ബട്ടർ, ആൻഡ് ഷീ ഡിവൈഡഡ് ദിസ് ഇൻ ഓൾസോ ടു മേക്ക് ഇറ്റ് സീ മോർ ആൻഡ് ബിറ്റ് ഇറ്റ് ഷോയിങ് സ്ട്രേറ്റ് വൈറ്റ് ടിപ്പ്. സോ അഗെയിൻ ആ പോവർട്ടിയുടെ എക്സ്ട്രീം സ്റ്റേജ് കാണിക്കുന്നതാണ്. ലാസ്റ്റ് മീൽ ഓഫ് ദി ഡേ ആണ് കുട്ടി കഴിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് എ ചപ്പാത്തി. ചപ്പാത്തിയുടെ ഉള്ളിൽ പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതിനകത്ത് കേടായ ബട്ടർ, റാൻസിഡ് ബട്ടർ, കേടായ ബട്ടറും തേച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ ഹാഡ് റോൾഡ്, നമ്മുടെ റോളൊക്കെ ഇരിക്കുന്ന പോലെ റോളാക്കിയാണ് വെച്ചിട്ടുണ്ട്. ഇനി അവൾ ഒറ്റ ചപ്പാത്തി കുറേ അധികം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ തന്നെ അത് ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറേ പീസ് ഉള്ള പോലെ തോന്നും, ബട്ട് അതുപോലെ ചപ്പാത്തി തന്നെയായിരുന്നു. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ബൈറ്റിംഗ് ഇറ്റ് ഷോയിങ് ഹർ വൈറ്റ് ടീത്ത്. നൗ ദിസ് ഇസ് എ കോൺട്രാസ്റ്റ്. Everything is, you know, mud color from her house to her dress. And she herself, except the white teeth, all the pallam alla velutta pallai. With her ebony hair and great eyes and her skin of oiled brown cream, she was a happy, immature child woman about 12 years old. Barefoot, of course, and often goosey cold on a winter morning and born to toil. Now she had golden hairs. Golden hair എന്ന് പറയുന്നത് ഇതേപോലെ മണ്ണിൻ്റെ ഒരു കളറുള്ള ഗോൾഡൻ ഹെയർസ്, നല്ല വലിയ കണ്ണുകളായിരുന്നു. സ്കിൻ ഓയിലി ടൈപ്പ് സ്കിൻ ആയിരുന്നു, വിച്ച് വാസ് അഗെയിൻ ബ്രൗൺ ആൻഡ് ക്രീമി ഇൻ ടെക്സ്ചർ. ഷീ വാസ് എ വെരി ഹാപ്പി ബട്ട് ഇമ്മച്യൂർ ചൈൽഡ് വുമൺ. എന്തുകൊണ്ടാണ് ചൈൽഡ് വുമൺ എന്ന് പറഞ്ഞിരിക്കുന്നത്? കാരണം 12 വയസ്സ് വരെ കുട്ടിയായിരുന്നെങ്കിൽ പോലും അവൾ ചെയ്തിരുന്ന ജോലികൾ ശരിക്കും വലിയ സ്ത്രീകൾ ചെയ്യുന്ന പോലത്തെ ജോലികളായിരുന്നു. വലിയ സ്ത്രീകളുടെ ഒപ്പം പോയി അവർ ചെയ്യുന്ന അതേ ജോലികളാണ് കുട്ടിയും ചെയ്തിരുന്നത്. തണുപ്പ് വരുമ്പോൾ അവരുടെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ ദേഹം മൂടാനുള്ള അത്യാവശ്യ തുണി പോലും ഇല്ലാത്ത ഒരു കുട്ടിക്ക് തണുപ് കാലത്ത് എങ്ങനെയായിരിക്കും ഒരു സിറ്റുവേഷൻ ഉള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. ആൻഡ് ഷീ വാസ് ബോൺ ടു ടോയിൽ. ടോയിൽ മീൻസ് ബോൺ ടു വർക്ക് ഹാർഡ്. ഈവൻ ദോ ഷീ വാസ് എ ചൈൽഡ്, 12 വയസ്സുള്ള കുട്ടികൾ ഓടിച്ചാടി നടന്ന് കളിച്ച് നടക്കുന്ന ഒരു പ്രായത്തിൽ ഷീ വാസ് വർക്കിംഗ് ഹാർഡ് വിത്ത് ദ വിമൻ ഓഫ് ഹർ വില്ലേജ്. ഇൻ ഓൾ ഹർ ലൈഫ് ഷീ ഹാസ് നെവർ ഓൺഡ് എനിത്തിങ് ബട്ട് എ റാഗ്. ഷീ ഹാഡ് നെവർ ഓൺഡ് ഈവൻ വൺ അന, നോട്ട് എ പൈസ്, നോട്ട് എ പൈ, ഈവൻ ടു ബൈ സേ എ ഹാൻഡ്ഫുൾ ഓഫ് blown glass beads from that stall in the bazaar where they were piled like stars, or one of the thin glass bangles that the man kept on a stick, and you could choose which color you would have. Now ഇവിടെ വീണ്ടും വീണ്ടും നമുക്ക് ആ ഒരു പോവർട്ടിയാണ് കാണിക്കുന്നത്. അവളുടെ കയ്യിൽ സ്വന്തം എന്ന് പറയാൻ ഒരു കഷ്ണം തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഒരിക്കലും സ്വന്തം എന്ന് പറയാൻ ഒരു ഒരു 5 paisa ഇനി അന്നത്തെ കാലത്തെ ആ ഒരു പൈസയുടെ എമൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. ഒരു കൈ നിറച്ച് കുടിക്കുന്ന പാകത്തിനുള്ള മുട്ടകൾ വാങ്ങിക്കാനുള്ള കാശ് പോലും ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആ ഈ വക സാധനങ്ങളൊക്കെ അവൾ കണ്ടിരിക്കുന്നത് ബാസാറിൽ പോകുമ്പോഴാണ്. ബാസാറിൽ ഇങ്ങനെ സ്റ്റാർസ് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പോലെ മുത്തുകൾ അടുക്കി വെച്ചിരുന്ന് കാണുമ്പോൾ അവൾക്ക് പല പ്രാവശ്യം കൊതിയായിട്ടുണ്ട്. പക്ഷെ അതൊന്നും വാങ്ങിക്കാനുള്ള കഴിവ് ആ കുഞ്ഞിനുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പെൺകുട്ടികളെ ഏറ്റവും ആകർഷിക്കുന്ന വളകൾ ഇങ്ങനെ ഗ്ലാസ് ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ ബാംഗിൾസ് ഇങ്ങനെ വെച്ചേക്കുന്നത് കാണുമ്പോൾ അവർക്ക് കൗതുകമായിരുന്നു. അതും ഒരെണ്ണം പോലും വാങ്ങിക്കാൻ ഏത് കണ്ണ് വേണമെങ്കിലും വാങ്ങിക്കാമെന്നുള്ള രീതിയിലാണ് ഷോപ്പ് കീപ്പറോട് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ ഒരെണ്ണം പോലും വാങ്ങിക്കാനുള്ള കഴിവ് കുഞ്ഞിന് ഉണ്ടായിരുന്നു. ഷീ ന്യൂ ദാറ്റ് ഷീ ന്യൂ വാട്ട് ഫൈനറി വാസ്. ഫൈനറി എന്ന് വെച്ചാൽ എന്താ, ഈ ഓൾ ദീസ് തിങ്സ്, സ്മാൾ സ്മാൾ ബ്യൂട്ടിഫുൾ തിങ്സ് ഓഫ് ഇൻക്ലൂഡിങ് ദ ക്ലോത്ത്സ് ആൻഡ് ജ്വല്ലറി, അതിനെയാണ് നമ്മൾ ഫൈനറി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓൾ ദി ജുവൽസ്, ഓൾ ദി
the beautiful clothes that she would see in the market. They all refer to finery. So she knew what finery was. എന്താണ് ഫൈനറി എന്നുള്ളത് അവൾക്ക് അറിയായിരുന്നു. ഇതൊന്നും സ്വന്തമായിട്ടില്ലെങ്കിലും എങ്ങനെയാണ് അത് അറിഞ്ഞത്? ഷീ ഹാഡ് ബീൻ വിത്ത് ഹർ പേരൻസ് ആൻഡ് ബ്രദേഴ്സ് ഓൾ ടു ദ ജംഗിൾ ടു ദ ലിറ്റിൽ ടൗൺ അറ്റ് ദി റെയിൽ ഹെഡ് വെയർ ദെർ വാസ് ദിസ് ബസാർ. ബ്രദേഴ്സിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജംഗിളിലൂടെ ഫോറസ്റ്റിലൂടെ നടന്ന് ഒരു ചെറിയ ടൗണ് ലിറ്റിൽ ടൗണിൻ്റെ അറ്റത്ത് എത്തുമ്പോൾ അവിടെ ഒരു ബാസാർ ഉണ്ടായിരുന്നു. ആ ബാസാറിലാണ് ഈ വക ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാധനങ്ങൾ മൊത്തം സിതിയെ കാണാൻ ഇടവന്നിരിക്കുന്നത്. ആൻഡ് ഷീ ഹാഡ് വാക്ക് ത്രൂ ഓൾ ദി മില്ലിംഗ് പീപ്പിൾ ആൻഡ് ദി ഡോഗ്സ് ആൻഡ് മങ്കീസ് ഫുൾ ഓഫ് ഫ്ലീസ് ദി ഐറ്റനിങ് ഗോസിപ്പിംഗ് ബാർഗെയിനിങ് ഹ്യൂമാനിറ്റീസ് ഗെറ്റിംഗ് ബീറ്റിൽ ജ്യൂസ് ഹേർഡ് ദ ബെൽ ഓഫ് എ സീക്രട്ട് ബൂക്ക് റോങ്കിംഗ് ആസ് ഹി ലംബ്ഡ് അലോങ് ത്രൂ ദ ഡസ്റ്റ് ആൻഡ് ഹബ്. ഇൻ മാർക്കറ്റിൽ ചെന്നപ്പോൾ എന്തൊക്കെയാണ് സിബിയ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ എം സി ക്യു ക്വസ്റ്റ്യൻസിൽ വരാവുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. മില്ലിംഗ് പീപ്പിൾ മീൻസ് ദ പീപ്പിൾ ഹു മൂവ് എറൗണ്ട് ഇൻ എ ലാർജ് നമ്പർ. ആൻഡ് അങ്ങനെ ഒരുമിച്ച് കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവരുണ്ടാക്കുന്ന ആ ഒരു സൗണ്ട് വർത്തമാനം, ദെൻ അവർ മുറുക്കിയിട്ട് തുപ്പിക്കളയുന്ന ആ മുറുക്കാൻ്റെ ജ്യൂസ്, പിന്നെ അതുപോലെ തന്നെ അമ്പലങ്ങളിൽ നേർച്ച നേർന്ന് കൊടുത്തേക്കുന്ന സീക്രട്ടായിട്ടുള്ള ബുള്ളിൻ്റെ കഴുത്തിൽ കിട്ടിയേക്കുന്ന ആ അമ്പലത്തിൻ്റെ മണി, അതിങ്ങനെ നടക്കുമ്പോൾ ആ കിളിങ്ങുന്ന സൗണ്ട് അവിടെ കേൾക്കാൻ തുടങ്ങുന്നു. പിന്നെ ആ മാർക്കറ്റിലുള്ള ഡസ്റ്റ്, പിന്നെ വെറുതെ ഒരു മൂലയിൽ കുറേ നേരം സംസാരിച്ച് ഇരിക്കുന്ന ആൾക്കാർ, ഇതിനെ ഒക്കെയാണ് അവൾ കാണാനും കേൾക്കാനും ഇടവരുന്നത്. മാർക്കറ്റിൽ പോകുന്നു. ഈ വക സാധനങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിൽ വെച്ച് സിബിയ. നാ അങ്ങനെ മാർക്കറ്റിൽ കൂടെ നടക്കുമ്പോൾ ഷീ ഹാഡ് പോസ്ഡ് അമേസ്ഡ് ബിഫോർ ദ സ്വീറ്റ് മീറ്റ് സ്റ്റാൾ ടു ഗേസ് അറ്റ് ദ ബ്രില്ലിയൻ്റ് ഹണി കൺഫെക്ഷൻസ് അബസ് വിത്ത് ഡസ്റ്റ് ആൻഡ് ഫ്ലാക്സ്. ദി സ്മെൽ വണ്ടർഫുൾ അബൌട്ട് ദ സ്മെൽസ് ഓഫ് ഡ്രെയിൻസ് ആൻഡ് ഹ്യൂമാനിറ്റി ആൻഡ് ചീപ് സിഗരറ്റ്സ്. അറ്റ് ഹോം ഷീ സംടൈംസ് ടേസ്റ്റഡ് വൈൽഡ് ഹണി or crunched the syrup out of a stalk of sugar cane. But these sweets were green and magenta. So now she has stopped. She used to, you know, whenever she went to the bazaar, she used to stop or pause in front of the sweet meat stall. അവിടെ വെച്ചേക്കുന്ന കളർഫുൾ ആയിട്ടുള്ള സ്വീറ്റ്സ് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. Even though the sweets were covered with, you know, dust and flies, they have always attracted her. Why? Because she had never seen such colorful sweets in her life. So even though this they were smelling wonderful in spite of, you know, having a dirty smell all over the market, because the smell which comes out from the grain or the people when they walk in group, the smell or the stinking smell of the sweat, everything was there, the smell of cigarette was there, but among all these things she was able to get that sweet smell that was coming from the sweets which were kept in the sweet shop. So that was something which gave her a lot of amazement. Avale bhayangaramaayittu albudhapaduthiyirunna oru kaalchiyayirunnu aa sweet meat shop il vechirunna colorful sweets. സ്വീറ്റ്സ് കണ്ടപ്പോൾ അവൾക്ക് സംടൈംസ് ഷീ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ഓഫ് ഹാവിങ് എ വൈൽഡ് കാട്ട് തേൻ കുടിക്കാനും, അതേപോലെ തന്നെ ഷുഗർ കെയിൻ്റെ വലിയൊരു കമ്പ് കടിച്ച് ആ ഷുഗർ കെയിൻ്റെ ജ്യൂസ് കുടിക്കാനും ആ ഒരു മധുരം മുതിരാനുള്ള അവസരം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പലതരം ഗ്രീനും മജന്തയും കളറുള്ള സ്വീറ്റ്സൊന്നും ഇതുവരെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ ദാറ്റ് ഇസ് വൈ ഷീ ടുക്ക് ഇറ്റ് in her great amazement. Now, then there was a cloth stock stocked with great rolls of new cotton cloth stamped at the edge with a marker sign of a tiger's head and smelling so wonderful of its dressing straight from the mills that Celia could have stood by it all day. So next, which she liked to see, ishtapettirunna endana thundiyude stalls. അവിടെ റോള് റോളായിട്ട് കുറേ പുതിയ കോട്ടൺ ക്ലോത്ത്സ് വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് ആ മാർക്കേഴ്സിൻ്റെ സൈനും ഉണ്ടാവും. എന്തായിരുന്നു ആ സൈൻ? ടൈഗേഴ്സ് ഹെഡ്. ഇതൊക്കെ എം സി ക്യൂവിൽ വരാം. ടൈഗേഴ്സ് ഹെഡായിരുന്നു ആ തുണി ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനിയുടെ മാർക്ക് സൈനായിട്ട് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ്
സിബിയയ്ക്ക് ആ പുത്തൻ തുണിയിൽ നിന്നും വരുന്ന ആ പുത്തൻ മണം ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു മണത്തിന് വേണ്ടി സിബിയ വേണമെങ്കിൽ ദിവസം മൊത്തം ആ കടയുടെ അടുത്ത തുണികളുടെ അടുത്തിന് നിൽക്കാൻ വരെ ഇഷ്ടപ്പെടുന്ന ഒരാളായി. ബട്ട് ദേ വർ അതർ ബീം വണ്ടേഴ്സ് ടു സീ സാറ്റിൻ സൂൺ വിത്ത് റിയൽ സിൽവർ ത്രെഡ് ഇൻ ഗ്രേസ് ഫ്രം ബർമിംഗ്ഹാം ആൻഡ് എ സാരി which had got chips of looking glass embroidered into the borders. She joined the crowd round a Kashmiri travelling merchant on his way to the bungalows. He was showing dawn-coloured silk and coat like cream, and he had got a little locked chest with turquoises and opals in it. Best of all, a box which, when you pressed it, a bell tinkled and a yellow woolen chicken jumped out. Now, ആ ഒരു തുണിക്കടയുടെ മുമ്പിൽ അങ്ങനെ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും വേറെ പല വണ്ടർഫുൾ തിങ്സ് ആ ഒരു മാർക്കറ്റിൽ കാണാൻ ഉണ്ടായിരുന്നുകൊണ്ട് സിബിയ മുന്നോട്ട് നീങ്ങി. ആൻഡ് ഷി വാസ് ഫാസിനേറ്റഡ് ബൈ ദ സാറ്റിൻ സൂൺ ക്ലോത്ത്സ്. ഞാൻ നേരത്തെ കാണിച്ച പടങ്ങളിൽ നിന്നൊക്കെ ഓർമ്മയുണ്ടാവും, സാറ്റിൻ ക്ലോത്ത്സ്, സാറ്റിൻ നൂല് കൊണ്ട് തുന്നിയ ക്ലോത്ത്സ്, അതുപോലെ സ്റ്റീലിൻ്റെ ടിൻ ട്രേസ്, ഗ്ലാസ് മിറർ വർക്ക് ചെയ്തേക്കുന്ന സാരീസ്, അങ്ങനെ പല പല കൗതുകങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ സിബിയയ്ക്ക് കാണാൻ ആ ഒരു മാർക്കറ്റിലുണ്ടായിരുന്നു. അത് ഉപരി ഒരു കാശ്മീരി മെർച്ചന്റ് ഹു യൂസ് ടു ക്യാരി അലോട്ട് ഓഫ് പ്രീഷ്യസ് തിങ്സ്, അതായത് അവിടുത്തെ ബംഗ്ലോസിന് താമസിക്കുന്ന റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്ന കുറച്ച് കോസ്റ്റ്ലി ജെംസ് ആൻഡ് കോസ്റ്റ്ലി സ്റ്റോൺസ്, പിന്നെ പ്യുർ സിൽക്കിൻ്റെ ഒരു സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു കാശ്മീരി ട്രാവലിംഗ് മെർച്ചൻറ്റിനടുത്തും പറ്റുമ്പോഴൊക്കെ സിബിയ ഒത്തുകൂടാറുണ്ടായിരുന്നു ജസ്റ്റ് ടു ഗെറ്റ് എ ഗ്ലാൻസ് ഓഫ് ഓൾ ദ തിങ്സ് ദാറ്റ് ഹി ഹാസ് ഇൻ ഹിസ് ഹാൻഡ്സ്. ആൻഡ് ദേർ വാസ് എ ബോക്സ് വിത്ത് ഹിം വിച്ച് കണ്ടെയ്ൻഡ് ടർക്വോയിസസ് ആൻഡ് ഓപ്പൻസ്. ദേ ആർ വെരി കോസ്റ്റ്ലി ജെംസ് ആൻഡ് ദീസ് ജെംസ് കുഡ് ബി ബോട്ട് ഓൺലി ബൈ ദ റിച്ച് പീപ്പിൾ. സോ ഇതൊക്കെ കാണാനും പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു കൗതുകം നിറഞ്ഞൊരു ബോക്സ് ആയിരുന്നു. ആ ബോക്സിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു ബെല്ല് സൗണ്ടോട് കൂടി ഒരു യെല്ലോ വിളൻ ചിക്കൻ പുറത്തോട്ട് ചാടിക്കും. സോ ഓൾ ദീസ് തിങ്സ് ഫാസിനേറ്റഡ് സിബിയ അല്ലൗണ്ട്. Now, there was no end to the wonders of the world, but Sibiya, in all her life from birth to death, was marked for work. Since she could toddle, she had husked corn and gathered sticks and put dung to dry and cooked and kneaded and carried and fetched water and cut grass for farming. See, being a small girl, from the time she started walking, you know, she started doing all these works. Kunjanarumudal kandamaram work cheyidattu sheeganam സിബിയൊക്കെ ഉണ്ടായിരുന്നത്. സിബിയ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? കോം ഹസ്ത് ഡീഹസ്ത് ചെയ്യുക, അതായത് ഞാൻ പടം കാണിച്ചായിരുന്നു ചോളത്തിൻ്റെ മുകൾ ഭാഗത്തെ ആ കവറുകൾ മൊത്തം മാറ്റിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. വിറകുകൾ വിറക് കഷ്ണങ്ങൾ പോയി ഗ്യാദർ ചെയ്യുക. ചാണകം ഉണക്കിയിട്ട് അത് പ്രവിയാക്കുക. ഭക്ഷണം പാകം ചെയ്യുക. പുല്ല് പറിച്ചെടുക്കുക. വെള്ളം എടുക്കാൻ പോവുക. പിന്നെ ഫോഡർ, അതായത് നമ്മളുടെ പശുക്കൾക്കും ബഫലോസിനും ഒക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള പുല്ലൊക്കെ പോയി കൊണ്ടുവരിക. ഈ വക എല്ലാ പണികളും കുഞ്ഞുനാൾ മുതലേ സിബിയ ഈ 12 വയസ്സിൻ്റെ ഉള്ളിൽ ചെയ്തിരുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷി വാസ് ഗോയിങ് വിത്ത് ഹർ മദർ ആൻഡ് സം അദർ വിമൻ ഹൗ ടു ഗെറ്റ് പേപ്പർ ഗ്രാസ് ഫ്രം ദ ക്ലിഫ്സ് എബൗവ് ദ റിവർ. വെൻ You had enough of it, you could take it down by bullock cart to the railhead and sell it to the agent who would arrange for its dispatch to the paper mills. The women often toiled all day at this work and the agent sat on silk cushions smoking a hookah. So, ee oru paragraph ilana namukku difference between the high class and the lower class kudumayittu vyaktamayi kaanan pattundu. So, Sibiyude ammayudeyum pinne adhe pole village-il korchu streegalude kooda മുകളിൽ കുഞ്ഞിൻ്റെ മുകളിൽ പോയിട്ട് പേപ്പർ ഉണ്ടാക്കാനുള്ള ഗ്രാസ് കട്ട് ചെയ്തുകൊണ്ട് വരുവായിരുന്നു. ഒരുവിധം ഗ്രാസ് അവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാം ചുമന്ന് താഴെ വന്നിട്ട് ഒരു ബുള്ളറ്റ് കാർട്ടിൽ അതെടുത്ത് വെച്ച് അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ റെയിൽ ഹെഡിലുള്ള ആ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഏജൻറ്റിന് വിൽക്കും. ആ ഏജൻ്റ് അത് പേപ്പർ മിൽസിലോട്ട് പേപ്പർ ഉണ്ടാക്കാൻ അയക്കും. ഇത്രയും കഷ്ടപ്പെട്ട് ഈ പുല്ല് മൊത്തം കൊണ്ടുവരുന്ന ആൾക്കാർ ഇത് കഷ്ടപ്പാടോടുകൂടി അവർ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ ഏജൻറ്റ് വേഴ്സ് അവർ റിച്ച് പേഴ്സൺ
സിൽക്ക് കുഷനിരുന്ന് ഹുക്ക സ്മോക്കിയറും കുടിക്കുന്ന ഒരു ഇമേജാണ്, വിഷ്വൽ ഇമേജാണ് ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് മൂറാബാഗ് തരുന്നത്. സോ ഇറ്റ് ഷോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി വിത്ത് ശാന്തി പൂവ. ഓക്കെ, നാ മൂവിങ് ഫർദർ. Such thoughts did not trouble Celia, however, as she skipped along with her sickle and homemade hay fork beside her mother. You could skip on the way out, but not on the way back when you ached with tiredness and there was a great load to carry. Some of the women were wearing necklaces made out of lal lal beads, the shiny scarlet seeds, black one and that grew everywhere in the jungle. It was best to have new necklaces each year instead of last year's faded ones, and Celia was making one too. How nice it was going to be to hear that rattling swish round her neck as she flounced along with lots of necklaces. But each seed, hard as stone, had to be drilled with a red hot needle, and the family needle was snapped, so she must wait till they could buy another. So again, a picture of poverty and all the wishes that this little girl had. So ഈ റിച്ച് പൂവ് ആ ഒരു തോട്ടൊന്നും സിബിയ എന്ന പെൺകുട്ടിനെ അധികം ബോധം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഷീ വാസ് ഹാപ്പി ഇൻ ദ ലൈഫ് ഷീ വാസ് ലിവ്. പുല്ല് പറിക്കാൻ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഷീ വാസ് ഓൾവേസ് റണ്ണിങ്, യു നോ, ഗോയിങ് ദിയർ, ഗോയിങ് ഹിയർ. കാരണം ഷീ വാസ് ഫ്രീ, ഷീ ജസ്റ്റ് ഹാപ്പി ടു ക്യാരി എ സിക്കിൾ ആൻഡ് എ ഹോം മെയ്ഡ് ഹേ ഫോർക്ക്. ഇത് രണ്ടും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പം കൂടാം, ചാടാം, അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകാം. പക്ഷെ തിരിച്ചു വരുമ്പോൾ ദിവസം മൊത്തം ദേഹം വളരാണ്ട് സ്ട്രെയിൻ ചെയ്ത് പണിയെടുത്ത് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഓടിച്ചാടി വരാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. കാരണം ടയർഡ്നെസ് ഉണ്ടാകും, ദേഹം മൊത്തം വേദനിക്കുന്നുണ്ടാവും, പ്ലസ് ഒരു ലോഡ് പുല്ലുണ്ടാവും തലയിൽ. സോ ആ ഒരു കാരണത്താൽ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് സിബിയക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സിബിയുടെ കൂടെയുള്ള സ്ത്രീകൾ നെക്ലസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഫോറസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മഞ്ചാടിക്കുരി, അതിനെയാണ് ഈ സ്കാർലെറ്റ് സീഡ് എന്ന് പറഞ്ഞത്. ലാൽ എന്ന് വെച്ചാൽ റെഡ് കളർ മഞ്ചാടിക്കുരികൾ പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവർ എല്ലാ കൊല്ലവും ആ മഞ്ചാടിക്കുരി ഉപയോഗിച്ചിട്ട് പുതിയ നെക്ലസ് ഉണ്ടാക്കുകയായിരുന്നു. സിബിയയും അങ്ങനത്തെ ഒരു നെക്ലേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നെക്ലേസ് ഉണ്ടാക്കി തീർന്ന് അതാദ്യമായിട്ട് കഴുത്ത് ധരിക്കുമ്പോൾ, ആ നെക്ലേസ് ധരിച്ചിട്ട് ചാടി ചാടി ഒന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വിഷ് സൗണ്ട്, ആ നെക്ലേസ് ഇങ്ങനെ കിടന്ന് നമ്മുടെ ദേഹത്തിൽ നിന്ന് തട്ടിത്തട്ടി സൗണ്ട് ഉണ്ടാക്കുന്ന അവർക്ക് കേൾക്കാൻ കൊതിച്ച് നിൽക്കുകയായിരുന്നു നമ്മുടെ സിബിയെ കിട്ടി. ബട്ട് അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യണമായിരുന്നു. കാരണം ഈ മഞ്ചാടിക്കൂടിനകത്ത് ഹോളിടണമെങ്കിൽ സൂചി ചൂടാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഈ ഒരു ഫാമിലിക്ക്, സിബിയുടെ ഫാമിലിക്ക് ഉണ്ടായിരുന്ന ഒരു സൂചി പൊട്ടിപ്പോയി. അപ്പോൾ ഇനി വേറൊരു സൂചി എന്ന് വാങ്ങിക്കാൻ പറ്റുന്നു, വേറൊരു നീഡിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നു, അന്ന് മാത്രമേ അവൾക്ക് അവളുടെ ആ നെക്ലസ് ഉണ്ടാക്കണം എന്നുള്ള സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. സോ ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, നാ മൂവിങ് ഫർദർ. Oh, for strings and strings of glass and beads, anklets, earrings, nose rings, bangles, all the gorgeous dazzle of the bazaar, all her little golden body decorated. So she always dreamt of, you know, owning all the beautiful things that she saw in the മാർക്കറ്റ്. അതൊക്കെ എന്നെങ്കിലും അവൾക്ക് ധരിക്കണം എന്നുള്ളൊരു മോഹം അവളുടെ കുഞ്ഞു മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. And that was her dream. വളരെ കുഞ്ഞു ഡ്രീം അല്ലേ, ഒരു വള വാങ്ങിച്ചിടുക, കമ്മൽ വാങ്ങിച്ചിടുക, ഇയറിങ് വാങ്ങിച്ചിടുക, വളരെ കുഞ്ഞു കുഞ്ഞു ഡ്രീംസ്. അതുപോലും ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിയാണ് സിബിയ. സോ ലെറ്റ് മി ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദി വീഡിയോ ഹിയർ. ഐ കണ്ടിന്യൂ വിത്ത് ദി നെക്സ്റ്റ് പാരഗ്രാഫ് ഇൻ ദ നെക്സ്റ്റ്.